ഹലോ ഫ്രണ്ട്സ്, സോണ സത്യം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ ഇതേപോലത്തെ വൺ സൈഡ് കംപ്ലൈൻറ്റ് വന്ന ബ്ലൂടൂത്ത് ഇയർഫോൺ റിപ്പയർ ചെയ്തെടുക്കാമെന്നാണ്. അതേപോലെ തന്നെ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്യാം. നമുക്കിതെങ്ങനെ റിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഏത് സൈഡാണ് കംപ്ലൈൻറ്റ് വന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് സോങ് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു സൈഡാണ് കംപ്ലൈൻറ്റ് വന്നത്. ഈ ഒരു സൈഡ് ഓക്കെ ആണ്. അപ്പോൾ നമുക്കിനി ബാക്കി റിപ്പയറിങ്ങിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എൻ്റെ ബോർഡ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിൽ ലൂസ് കണക്ഷനും കാര്യങ്ങളും ഉണ്ടോയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കേസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഇതേപോലത്തെ ബ്ലേഡ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കേസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കേസ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതിലൊരു ബോർഡും അതേപോലെ തന്നെ ഒരു ബാറ്ററിയും കാണാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ വയറായിട്ട് ലൂസായിനോ ഇല്ലയോ നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും വയറൊന്നും കട്ടായിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീക്കറിൻ്റെ സൈഡും കൂടി ഒന്ന് നോക്കാം. അതിനായിട്ട് സ്പീക്കർ സൈഡ് ഓപ്പൺ ചെയ്യുക ഇതേപോലെ തന്നെ. അപ്പോൾ ഇതേപോലെ തന്നെ സ്പീക്കർ സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ബ്ലേഡ് യൂസ് ചെയ്തിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ഈ സ്പീക്കറിൻ്റെ ക്യാപ്പ് വരുന്ന സമയം സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വലിക്കുന്ന സമയത്ത് ഇതിൻ്റെ വയർ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് വലിക്കുന്ന സമയം അതിൻ്റെ ഉള്ളിലെ കോയിലും കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നേരിയ കോയിലാണ്, അപ്പോൾ അത് പിന്നെ റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് പണി അധികമാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് സൂക്ഷിച്ച് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്പീക്കറിൻ്റെ സൈഡും വയറൊന്നും ഡിസ്കണക്റ്റ് ആയിട്ടില്ല, കറക്റ്റ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ വയറിലാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വയറിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പ്രോബും തമ്മിലൊന്ന് ടച്ച് ചെയ്ത് നോക്കണം. കാരണം അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വർക്കിംഗ് ആണെന്നോ അല്ലയോ ഒന്ന്. അപ്പോൾ നമ്മളിതിൽ കറക്റ്റ് കണ്ടിന്യൂറ്റി ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 002 003 001, അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ് അതിൻ്റെ വാല്യൂ കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു വാല്യൂ കിട്ടിയാലാണ് കറക്റ്റ് കണ്ടിന്യൂറ്റി ഉള്ളത്. അതേപോലെ തന്നെ ബസർ സൗണ്ടും ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ ഒരു വാല്യൂ ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പ്രോബ് എടുത്തിട്ട് ഗോൾഡ് വയറിൽ കണക്ട് ചെയ്തു ബോർഡിൻ്റെ സൈഡിൽ. അടുത്തത് സ്പീക്കർ സൈഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കാണാൻ സാധിക്കും. 1203 എന്നാണ് വാല്യൂ കാണിക്കുന്നത്. അതെന്ന് വെച്ചാൽ അതിൽ കണ്ടിന്യൂറ്റി ഇല്ല. ആ ഒരു വയർ ഈ ഒരു സ്പീക്കറിൽ കണക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ ഒരു വാല്യൂ കാണിക്കുന്നത്. കറക്റ്റ് കണ്ടിന്യൂറ്റി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബസർ സൗണ്ടും. പിന്നെ വാല്യൂ എന്ന് വെച്ചാൽ 002 001 ആ ഒരു റേഞ്ച് ആയിരിക്കും കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മനസ്സിലാക്കി തരാനായിട്ട് ആ ഒരു വയർ ഡീസോൾഡർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഡീസോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ ഒരു ഗോൾഡ് വയറിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഡിഫ്ലക്ഷനും വരുന്നില്ല, അതായത് ബസർ സൗണ്ടും ഇല്ല, വാല്യൂ ചേഞ്ചും ഇല്ല, വൺ തന്നെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു വയറിൽ ഇതില്ല, കണ്ടിന്യൂറ്റി ഇല്ല, അതായത് ആ വയറിൻ്റെ ഏതോ ഭാഗത്ത് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പീക്കറിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു വാല്യൂ അവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു റെഡ് വയറിൽ കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു റെഡ് വയറിൽ കണക്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആ വാല്യൂം അതേപോലെ സൗണ്ടും കേൾക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വയറിന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഗോൾഡ് വയറിലാണ് ഡാമേജ് സംഭവിച്ചത്. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായി വയറിലാണ് കംപ്ലൈൻറ്റ്, അതേപോലെ തന്നെ ഗോൾഡ് വയറാണ് ഡാമേജ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് എന്ന് വെച്ചാൽ പഴയ ഏതെങ്കിലും ഇയർഫോണിൻ്റെ വയറ് ഇതിൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി, വേറെ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വയറിൻ്റെ രണ്ട് എൻഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു വയർ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലുണ്ട്, സ്പീക്കർ സൈഡിലുണ്ട്, ബോർഡിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറേ ഇയർഫോണിന് അങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് വയർ കട്ടായിട്ട് ആ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചില സമയം ശരിയാവാം, ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ സ്പീക്കറിൻ്റെ സൈഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സ്റ്റീലിൻ്റെ സാധനം വെച്ചിട്ട് ടൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ആ വയർ ഞാൻ ഡിസോർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസുലേഷൻ കളയാം. അതിനായിട്ട് ഇതേപോലത്തെ ബ്ലേഡ് ആറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് കളയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻസുലേഷൻ കളഞ്ഞതിന് ഉള്ളിൽ രണ്ട് വയറുണ്ടാവുക. അപ്പോൾ രണ്ട് വയറിനും ഇൻസുലേഷൻ ഉണ്ട്, അത് നമ്മളൊന്നും കൂടി കളയണം. അതിനായിട്ട് ഇതേപോലത്തെ ലൈറ്ററായിട്ട് യൂസ് ചെയ്ത് ചൂടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഇൻസുലേഷൻ പെട്ടെന്ന് തന്നെ ഒരുക്കി പോകുന്നതായിരിക്കും.
എന്നിട്ട് ഇതേപോലത്തെ ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് നമ്മളത് ആ ഉരുകിയ ഭാഗം നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയണം. എന്നാൽ മാത്രമേ നമ്മളെ സോൾഡറിങ് നല്ല രീതിയിൽ അവിടെ പിടിക്കൂ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വയറിന് കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡല്ല കംപ്ലൈൻറ്റ്, അപ്പോൾ നമ്മൾ ബോർഡിൻ്റെ സൈഡായിരിക്കും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ്. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഒന്നും കൂടി ഈ ബോർഡിൻ്റെ സൈഡിലും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇൻസുലേഷനിലും കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റിയും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻസുലേഷനിലും കളഞ്ഞിട്ട് വയർ നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കറക്റ്റ് കണ്ടിന്യൂറ്റി ഉണ്ട്, വാല്യൂസ് എല്ലാം കൃത്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ സൈഡിലാണ് കംപ്ലൈൻറ്റ് വന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമുക്ക് ഏത് സൈഡിലെ കംപ്ലൈൻറ്റ് ഇല്ലെന്ന് ആദ്യം പറയാൻ പറ്റില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ വയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ടെസ്റ്റ് ചെയ്തിട്ട് ഇതന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എല്ലാം പഴയ പോലെ തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലാം സോൾഡർ ചെയ്തിട്ടുണ്ട്, ഇനി കേസിൽ എല്ലാം ഫിറ്റ് ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വരുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. കൂടുതൽ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താലേ ഞാൻ അടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോ കാണാം.